ഔഷധ മൂല്യമുള്ള പൂന്തോട്ട ചെടികൾ. നിരവധി നൂറ്റാണ്ടുകളായി ചില പൂക്കളുടെ ചികിത്സാ ഗുണങ്ങൾ വൈദ്യശാസ്ത്രജ്ഞർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ അറിവ് ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും വ്യാപിച്ചതായി കാണാൻ കഴിയും. ആധുനിക ഗുളികകളും മരുന്നുകളും കൊണ്ടുവരുന്ന ഭയാനകമായ പാർശ്വഫലങ്ങളില്ലാതെ പൂക്കളും ചെടികളും പൂർണ്ണമായും പ്രകൃതിദത്തമായ ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിപണനം ചെയ്യുന്ന മരുന്നുകളേക്കാൾ വളരെ വില കുറഞ്ഞതാണ് പൂക്കളിൽ നിന്നുള്ള ഔഷധങ്ങൾ. പൂക്കളെ അലങ്കാരമായി മാത്രം കാണുന്നത് നമ്മൾക്ക് ശീലമായിരിക്കാമെങ്കിലും നിറത്തിനും ഘടനയ്ക്കും വേണ്ടി അവയിൽ പലതും നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാവുന്നതാണ്. കൂടാതെ ഭക്ഷ്യയോഗ്യമായ പല പൂക്കളും പോഷക ഗുണമുള്ളതും നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും അടങ്ങിയവയുമാണ്. പാകം ചെയ്തോ അല്ലാതെയോ പൂക്കൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ പാചക വൈദഗ്ധ്യം പരിഗണിക്കാതെ തന്നെ നിങ്ങളുടെ അടുത്ത ഭക്ഷണത്തിൽ ഭക്ഷ്യയോഗ്യമായ പൂക്കൾ ചേർക്കുന്നത് എളുപ്പമാണ്. ഭക്ഷ്യയോഗ്യമായ ചില പൂക്കളെ പരിചയപ്പെട്ടാലോ? ശംഖുപുഷ്പം. പല ഹെർബൽ ടീകളിലും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ഒരു സാധാരണ ചേരുവയാണ് ശംഖുപുഷ്പം. ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. നിലവിലുള്ള നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ പ്രോ ആൻഡ്രോസയാനിഡിൻ അവയിലൊന്നാണ്. കണ്ണുകളുടെ ക്യാപ്പിലറികളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതായത് കണ്ണുകളുടെ ആരോഗ്യത്തിന് ശംഖുപുഷ്പം വളരെ നല്ലതാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ചെറു ചൂടുവെള്ളത്തിൽ അല്പസമയം ഇട്ടുവെച്ചാണ് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത്. ബ്ലൂ ടീയിൽ കാറ്റക്കിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വയറിലെ കൊഴുപ്പ് കത്തിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. റോസ്. റോസാപ്പൂക്കളുടെ സുഗന്ധമുള്ള ദളങ്ങളിൽ നിന്നും മുകുളങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സുഗന്ധമുള്ള ഔഷധ പാനീയമാണ് റോസ് ടീ. ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. റോസ് ടീ കഫീൻ രഹിതവും കഫീൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച ഓപ്ഷനാണ്. റോസ് ടീയിൽ ഗാലിക് ആസിഡ്, ആന്തോസയാനിൻ, കാംഫറോൾ, ക്വർസെറ്റിൻ തുടങ്ങിയ പോളിഫീനോളുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും നല്ല ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. പുതിയതോ ഉണങ്ങിയതോ ആയ ഇതളുകളുള്ള പൂമുട്ടുകളോ ചൂടുവെള്ളത്തിൽ മുക്കി റോസ് ടീ തയ്യാറാക്കാം. പുതിയ പൂക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയിൽ കീടനാശിനികളില്ലെന്ന് ഉറപ്പാക്കുക. മുല്ലപ്പൂ. മനോഹരവും വെളുത്തതുമായ മുല്ലപ്പൂക്കൾ പണ്ടുമുതലേ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പൂക്കളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മുല്ലപ്പൂ അതിൻ്റെ സുഗന്ധത്തിന് മാത്രമല്ല ആരോഗ്യപരമായ ഗുണങ്ങൾ കൊണ്ടും പ്രശസ്തമാണ്. പുതുതായി പറിച്ചെടുത്ത മുല്ലപ്പൂക്കളിൽ നിന്ന് സുഗന്ധമുള്ള ചായ ചൈനയിലെ മിങ് രാജവംശത്തിൻ്റെ കാലത്ത് വളരെയധികം പ്രചാരം നേടിയിരുന്നു. അവിശ്വസനീയമാം വിധം സുഗന്ധമുള്ള മുല്ലപ്പൂവിന് ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട്. ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഇവ ദഹനം വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും വളരെയധികം ഗുണം ചെയ്യുന്നു. ചെമ്പരത്തി. ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മനോഹരമായ പൂക്കളുള്ള സസ്യമാണ് ചെമ്പരത്തി. പരമ്പരാഗത ആയുർവേദ വൈദ്യത്തിൽ ചെമ്പരത്തി പൂക്കൾ അതിൻ്റെ നിരവധി ആരോഗ്യ ഗുണങ്ങൾക്കായി ടീ ആയി ഉപയോഗിച്ചിരുന്നു. പുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ഗുണം മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കരൾ തകരാറും ഫാറ്റി ലിവറും കുറയ്ക്കുന്നതിലൂടെ ചെമ്പരത്തി ടീ കരളിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഈ ടീ നിങ്ങളുടെ സ്വന്തം അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി ആസ്വദിക്കാം. ഔഷധ മൂല്യമുള്ള ഒരുപാട് പൂക്കൾ ഇനിയുമുണ്ട്. വരും വീഡിയോകളിൽ നമുക്ക് അവയെ കൂടി പരിചയപ്പെടാം.